എതിരാകരുത് എന്ന പരിപാടിയാ. അതെങ്ങനെ എതിരാവുക? ആർക്കും എതിരല്ല. അള്ളാഹു നമ്മളെ യഥാർത്ഥ സത്യം നേരെ നേരായി പറയുന്ന മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. വഇൻ ഖസദ ബിഗീബതിഹി സിദ്ഖൻ, അവന്റെ ഗീബത്ത് കൊണ്ട് അവൻ സിദ്ഖാണ് ഉദ്ദേശിച്ചെങ്കിലും അവന്റെ സദസ്സിൽ ഇരുന്ന് കൊടുക്കരുത്. ഫഇന്ന ദാലിക, എന്തുകൊണ്ടെന്നാൽ ഗീബത്ത് വിളിച്ചു പറയൽ സൂഉൽ അദബാണ്, മോശപ്പെട്ട ചീത്ത രീതിയാണ്. അള്ളാഹു കാക്കട്ടെ. വഖില്ലത്തുൽ ഹഫീള, അള്ളാഹിന്റെ ഹിഫ്ള് ഇല്ലാത്ത ആളുകൾക്ക് അങ്ങനെ ആവുള്ളൂ. അള്ളാഹിന്റെ ഹിഫ്ളുള്ളവൻ ഒരു മനുഷ്യനെ പറ്റി പരസ്യമായ ഒരു മോശം പറയൂല, കാണിക്കൂല. വജിത്തിന, ഒരു മുറുവത്തില്ലാത്ത മര്യാദല്ലാത്ത കളിയാണ്. ഫഇന്നൽ മുഖ്താബ സ്വാദിഖ, സത്യമായ ഗീബത്താണ് പറഞ്ഞതെങ്കിലും ഖദ് അൽഹറ കുബഹ, ഒരു ചീത്തവൻ വെളിവാക്കിയില്ല ജനങ്ങളെ മുന്നിൽ. മനസ്സിലായില്ല? ഒരു സത്യമായ ഗീബത്താണ് പറഞ്ഞതെങ്കിൽ പോലും ഒരു ചീത്തയെ അവൻ വെളിവാക്കി. കാന മസ്തൂറ, ആരും അറിയാതെ മറിഞ്ഞു കിടക്കുന്ന ഒരു ചീത്തയെ അവൻ ഇവിടെ ജനങ്ങളെ മുന്നിൽ വെളിവാക്കി. വഹാതക സിത്രാൻ കാന മസ്ദൂല, കർത്തനിട്ട് കിടന്നിരുന്ന ഒരു മോശപ്പെട്ട കാര്യത്തെ കർത്തൻ നീക്കിയിട്ട് ജനമധ്യത്തിലേക്ക് കൊണ്ടുവന്നു. ഇതൊക്കെ ജനങ്ങൾക്ക് വളരെ മോശമല്ലേ? ഒരു രഹസ്യത്തെ വഷളായി അവൻ പുറത്തേക്ക് കൊണ്ടുവന്നു. മുക്കത്തവൻ അത് മറിഞ്ഞു കിടക്കുന്നു. വഹല്ല അമ്രൻ മുഹറമ, ഒരു ഹറാമായ കാര്യത്തെ അവൻ ഹലാലാക്കി. എന്താ ഹറാമായ കാര്യം? ഗീബത്ത് പറയൽ. ആ പരസ്യമായ ഗീബത്ത് പറഞ്ഞതോടുകൂടെ ഒരു ഹറാമായ കാര്യം അവൻ ഹലാലാക്കി. അതുകൊണ്ട് അവൻ്റെ സദസ്സിൽ ഗീബത്ത് നേരാണെങ്കിൽ പോലും, അവനാ പറഞ്ഞ ഗീബത്ത് പറ പറ, അവനാ പറഞ്ഞ ഗീബത്ത് നേരാണെങ്കിൽ പോലും ക്ലിപ്പിംഗുകാരുടെയോ ഈ ജാതി ഫോൺ ചോർത്തിയവരുടെയോ സദസ്സിൽ ഇരുന്നു കൊടുക്കരുത് എന്ന് ആര് പറഞ്ഞു? സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിനെ പറഞ്ഞിട്ടുണ്ട്. മുസ്ലിമീങ്ങളെ, അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. സമയം വളരെ കുറവാണ്. ലായ ഹബീബ റസൂള പറയുക, തൊബറാനിയുടെ ഹദീസ കേൾക്കണ, ചെവി ഒന്നിങ്ങനെ തുറന്നു പിടിച്ചോളൂ. ലാ യഖിഫൻ അഹദുക്കും, നിങ്ങൾ ആരും നിൽക്കരുത്. മൗഖിഫൻ, ഒരു സ്ഥലത്ത്. യുളറബു ഫീഹി റജുലുൻ ളുൽമൻ, ഒരു മനുഷ്യനെ അക്രമമായി അടിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ ആരും നിൽക്കാൻ പാടില്ല. അടിക്കുന്നതിനേക്കാൾ വലുതല്ലേ അയാൾ അഭിമാനം പറിച്ചു ചിന്നുന്ന പ്രസംഗം കേട്ട് നിൽക്കുക? മനസ്സിലായ? അടിച്ചാൽ ജറാഹാത്തു സിഹാമി ലഹൽ തിയാമോ, ഒരു മനുഷ്യനെ വെട്ടിയാൽ പോലും ദിവസങ്ങൾ കൊണ്ട് അതിൻ്റെ മുറി കൂടും. വലാ എൽത്താമോ മാ ജറാഹ ലിസാനോ, നാവ് കൊണ്ടുണ്ടാവുന്ന മുറി ഒരു കാലത്തും കൂടില്ല. ഒരു മനുഷ്യനെ അടിക്കണ സ്ഥലത്ത് പോലും നോക്കി നിൽക്കാൻ പാടില്ല. എന്നിരിക്കുമ്പോൾ ഒരു മനുഷ്യന്റെ അഭിമാനം പറിച്ചു ചിന്തുന്നതിന്റെ സ്ഥലത്ത് ഒരിക്കലും നോക്കി നിൽക്കാൻ പാടില്ല. അള്ളാന്റെ ലഅനത്ത് തൻസിലു അലാ മൻ ഹളറഹു, ആ സദസ്സിലുള്ളവർക്ക് എല്ലാവർക്കും ഉണ്ടാവും. അള്ളാഹു കാക്കട്ടെ, അള്ളാഹു കാക്കട്ടെ. ഈ ക്ലിപ്പിങ്ങിന്റെ വേള് കേട്ടവരെ സദസ്സിൽ മൊത്തം അള്ളാന്റെ ലയനത്ത് ഉണ്ടാവുന്നു. കാരണം കയ്യോണ്ട് അടിച്ചാൽ പോലും അബദ്ധ, അതിനേക്കാൾ വലുതാണ് എന്ത്? എന്ത്? നാവോണ്ടടിക്കൽ, ഗീബത്ത്. അയാൾക്ക് ഒരിക്കലും ഇഷ്ടമല്ല, അയാൾ ദുൽമാണ്, അയാൾ ആക്രമിക്കുക. ഗീബത്തല്ലേ? ഗീബത്ത് ദുൽമല്ലേ? അവിടെ നിങ്ങൾ നോക്കി നിൽക്കരുത്. ഫഇന്ന ലഅനത്തെ തൻസിലു അലാ മൻ ഹളറഹു, അത് നടക്കുന്നിടത്ത് മുഴുവനും അള്ളാഹുന്റെ ലഅനത്ത് ഇറങ്ങുന്നു. പുണ്യ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതിനുവേണ്ടി കേൾപ്പുകാർ വരിക, ആ ലഅനത്തിന്റെ സദസ് ഉണ്ടാക്കാൻ വേണ്ടി പൈസ കൊടുക്കുക, അതിനുവേണ്ടി ഹാജറാവുക, അതിനുവേണ്ടി പിരിവ് കൊടുക്കുക, അതിനുവേണ്ടി കൊഴിപ്പിക്കുക. നിങ്ങളെ ചിന്തിക്കണം, ഇത് ലഅനത്താക്കപ്പെട്ട സംഗതിയാണ്. ആ ലഅനത്ത് അവിടെ ഇറങ്ങുമെന്ന ഹബീബായ മുഹമ്മദ് മുസ്തഫ. ഈ ഹദീസ് ഇമാം തുബ്രാനി ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ചിന്തിക്കണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. വളരെ മിനിങ്ങളെ, എന്താ അതിൻ്റെ അനന്തര ഫലം? എന്താണ് തമ്മ് തമ്മിൽ ആക്ഷേപിക്കുകയും എതിരാവുകയും ചെയ്തതിൻ്റെ അനന്തര ഫലം? എന്താ അനന്തര ഫലമാണ്? സ്പെയിൻ 800 കൊല്ലം മുസ്ലിമീങ്ങൾ ഭരിച്ച നാടാണ് സ്പെയിൻ. ഇന്ന് അവിടെ ഒരു പഞ്ചായത്ത് മുസ്ലിമീങ്ങൾ ഭരിക്കണില്ല. എന്റെ മുസ്ലിമീങ്ങൾ തമ്മിൽ ഗ്രൂപ്പ് വഴക്കും, ഗോത്രങ്ങളും പ്രഭുക്കളും ചില ആളുകളും അവരെ പിന്നിൽ കുറച്ച് ഉലമാക്കളും ഉമറാക്കളും അങ്ങോട്ട് കൂടിയിട്ട് ഭിന്നിച്ചങ്ങോട്ട് ക്ഷയിച്ച് നാശിച്ചുപോയി. നിങ്ങളെ ചിന്തിക്കണം. AD 16 നൂറ്റാണ്ടിൽ മുസ്ലിമീങ്ങൾ ഭിന്നിച്ച് ക്ഷയിച്ചപ്പോൾ എത്ര വലിയ സാമ്രാജ്യമായിരുന്നു! കോർഡോവയും ജിബ്രാൾട്ടറും എല്ലാം ഗ്രാനഡയും കോർഡോവയും സിസിലിയും ഗ്രാനഡയും ജിബ്രാൾട്ടറും ലോകത്തെ ഏറ്റവും വലിയ പൂങ്കാമനമായ രാജ്യത്തിന്റെ അധിപതികളായ മുസ്ലിമീങ്ങൾ അവരങ്ങോട്ട് ഭിന്നിച്ചു. 16th century അവരെ ഫെർഡിനന്റ് രാജാവ് കീഴ്പ്പെടുത്തിയിട്ട് 16th century മുസ്ലിമീങ്ങൾ അരിഞ്ഞങ്ങോട്ട് കൊന്നു. എത്രയെന്നറിയോ?
ഭിന്നിപ്പ് രൂക്ഷമായപ്പോൾ ഓരോരുത്തരും മറുചേരിയെ കൊല്ലാൻ സഹായിച്ചു. ആരെ സഹായിച്ചു? ഫെർഡിനൻഡ് രാജാവിനെയും ഫെർഡിനൻഡ് രാജാവിന്റെ ഭാര്യ ഇസബല്ല രാജ്ഞിയെയും സഹായിച്ചു. ആര് സഹായിച്ചു? ഓരോ മുസ്ലിം ഗ്രൂപ്പുകളും നാട്ടുകൂട്ടങ്ങളും സഹായിച്ചു മറ്റേ മുസ്ലിമീങ്ങളെ കൊല്ലാൻ. 16-ാം നൂറ്റാണ്ടിൽ 30 ലക്ഷം മുസ്ലിമീങ്ങളെ ഫെർഡിനൻഡ് രാജാവ് അരിഞ്ഞടുക്കുന്നു. ബാക്കിയുള്ള മുസ്ലിമീങ്ങളെ മതം മാറ്റി. എത്ര പറ എത്ര? 16-ാം നൂറ്റാണ്ടിൽ, AD 16-ാം നൂറ്റാണ്ടിൽ 30 ലക്ഷം മുസ്ലിമീങ്ങളെ ഫെർഡിനൻഡ് രാജാവ് അരിഞ്ഞെടുക്കുന്നു. ജിബ്രാൾട്ടർ ഭരിച്ചിരുന്ന രാജാവ് സഖാൽ മൊറോക്കോവിലെ കോടി രക്ഷപ്പെട്ടു. വല്ല സാമ്രാജ്യത്തിന്റെ അധിപതിയായ സഖാൽ ചക്രവർത്തി സ്പെയിനിൽ നിന്ന് ഓടിയിട്ട് മൊറോക്കോവിൽ അഭയം തേടി. മൊറോക്കോവിലെ പ്രധാനപ്പെട്ട പട്ടണമായ ഫാസിലെ ജുമാഅത്ത് പള്ളിക്ക് മുന്നിൽ പിന്നെ ഈ മനുഷ്യൻ മരണം വരെ ഭിക്ഷയാചിച്ചു. സഖാൽ രാജാവ് ജിബ്രാൾട്ടറിലെ ചക്രവർത്തിയായിരുന്നു. മനസ്സിലാക്കിയില്ല, ധീരകേസരിയായ സഖാൽ രാജാവ് അവസാനം സ്പെയിനിൽ നിന്ന് നാടുവിട്ടു. അവസാനത്തെ സ്പെയിൻ ചക്രവർത്തിയായ സഖാൽ രാജാവ് നാടുവിട്ടു മൊറോക്കോവിലേക്ക്. മൊറോക്കോവിലെ പ്രധാനപ്പെട്ട പട്ടണമായ ഫാസിലെ ജുമാഅത്ത് പള്ളിക്ക് മുന്നിൽ ഭിക്ഷ യാചിച്ചിട്ട് ജീവിച്ചു മരിച്ചു. അദ്ദേഹത്തിന് ഒരു കോട്ട് ഉണ്ടായിരുന്നു, അത്ര പഴയ ഒരു കോട്ട്. ആ കോട്ടിന്റെ പുറത്ത് ഇങ്ങനെ എഴുതിയിരുന്നു, ലാ തഫറഖു, മുസ്ലിമീങ്ങളെ ഭിന്നിക്കരുത്, അനരിബഹുൽ ഇഫ്തിറാഖി, ഞാൻ ഭിന്നതയുടെ ലാഭമാണ്. മനസ്സിലായില്ല നിങ്ങൾക്ക്? അവസാനത്തെ കോർഡോവ ചക്രവർത്തി മൊറോക്കോവിലെ കോടി രക്ഷപ്പെട്ടിട്ട് ഫാസിലെ ജുമാഅത്ത് പള്ളിക്ക് മുന്നിൽ സർവപ്രതാപിയായ സഖാൽ രാജാവ് മരണം വരെ ഭിക്ഷയാചിച്ചു. പഴയ ഒരു കോട്ടുണ്ടായിരുന്നു അത്രേ, ആ കോട്ടിന്റെ മുകളിൽ എഴുതി വെച്ചിരുന്നു, ലാ തഫറഖു, മുസ്ലിമീങ്ങളെ ഭിന്നിക്കരുത്, അനരിബഹുൽ ഇഫ്തിറാഖ്, ഞാൻ ഭിന്നതയുടെ ലാഭമാണ് എന്ന മനുഷ്യന്റെ കോട്ടിന്റെ മുന്നിൽ എഴുതി വെച്ചിരുന്നു. അവസാനത്തെ സ്പെയിൻ, മനസ്സിലായില്ലേ, അവസാനത്തെ സ്പെയിൻ രാജാവിന് ഫാസിൽ തെണ്ടാൻ വേണ്ടി വന്നപ്പോൾ പഴയ കോട്ടിന്റെ മുകളിൽ എഴുതി വെച്ചിരുന്നു, അല്ലാഹു നമ്മളെ കാക്കട്ടെ, ഇതാണ് ഭിന്നത. ഭിന്നത ഞാൻ അവസാനിപ്പിക്കും. ഭിന്നത അധികരിച്ചാൽ സമുദായത്തിന് പിന്നെ മുന്നോട്ട് പോകാൻ ഒരിക്കലും സാധ്യമല്ല. എല്ലാം നശിച്ചില്ലേ? എത്രയെത്ര മുസ്ലിമീങ്ങളെ ആ മതം മാറ്റിയത്? ഭിന്നിച്ച് ക്ഷയിച്ചപ്പോൾ ഫെർഡിനൻഡ് രാജാവും ഇസബല്ല രാജ്ഞിയും നശിപ്പിച്ചില്ലേ? ഗ്രാനഡ മുസ്ലിം സമുദായത്തിന്റെ മദീനയാണ്. ഗ്രാനഡ എന്നൊക്കെ പറയ എന്താ നാട്? ഗ്രാനഡയിൽ പഠിക്കാത്ത ആലിമീങ്ങൾ ഉണ്ടായിരുന്നില്ല. ഗ്രാനഡയിൽ എഴുതാത്ത കിതാബുകൾ ഉണ്ടായിരുന്നില്ല. മുസൽമാന്റെ ഉരുക്കു കോട്ടയായിരുന്നു ഗ്രാനഡ. നശിച്ചില്ലേ? എല്ലാം നശിച്ചു. ഈ അടുത്ത ദിവസം സ്പെയിനിൽ പോയി വന്നിട്ടുണ്ട് മുനവ്വറലി ശിഹാബ്. അള്ളാഹു നമ്മുടെ സയ്യിദ്മാർക്ക് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. വേദനാജനകമായ സ്പെയിനിലെ ചിത്രങ്ങൾ അദ്ദേഹം വർണ്ണിക്കുന്നത് അദ്ദേഹത്തിന്റെ സൈറ്റിൽ നോക്ക്. വേദനാജനകമായ സ്പെയിനിലെ ചിത്രം, സ്പെയിനിലെ ഇന്ന് പല ക്രിസ്തീയ കുടുംബങ്ങളെയും ഒന്നിങ്ങനെ മാന്തിയിട്ട് 400 ബാക്കിലേക്ക് പരിശോധിച്ചാൽ അവരെ വാപ്പമാരൊക്കെ മുസ്ലിമീങ്ങളാണ്. മനസ്സിലായില്ല? ഫെർഡിനൻഡ് രാജാവ് ഒന്നിരിക്കൽ മരിക്കുക അല്ലെങ്കിൽ ക്രിസ്തു മതം സ്വീകരിക്കുക. അപ്പോൾ ക്രിസ്തു മതം സ്വീകരിച്ചു. ചില ആളുകൾ മരിക്കും. 30 ലക്ഷമാണ് കൊന്ന്. എന്താ കാരണം? ഗ്രൂപ്പ് വഴക്ക്. ലോക ഇസ്ലാമിയത്തിന്റെ മുഖക്കണ്ണാടിയായ കേരളം ഈ നിലയ്ക്ക് പോയാൽ അത് ചരിത്രത്തിലെ ദുരന്തമായി അവസാനിക്കും. അതുകൊണ്ട് ഇടപെടേണ്ടവർ ഇടപെടണം, എന്നിട്ട് മാന്യത സൂക്ഷിക്കണം. ഇത് ഏറ്റവും പ്രയാസം. എന്തിനാ പറയുന്നു സ്പെയിനിനെ കുറിച്ച്? എന്താ കൂടുതൽ പറയുന്നു? നിങ്ങൾക്കറിയില്ല, ഇതാ ഇന്നലത്തെ മിനിഞ്ഞാന്നത്തെ പത്രം. ഇതാ മിനിഞ്ഞാന്നത്തെ പത്രം കണ്ടല്ലോ, തുടങ്ങി കണ്ടല്ലോ. നമുക്കിവിടെ ഭിന്നിക്കാൻ നേരവിടെ മനുഷ്യന്മാരെ, നിങ്ങൾ നമ്മളെ അവസ്ഥ അറിയോ? അങ്കോളയിൽ ഇസ്ലാം മതം നിരോധിച്ചു. ആഫ്രിക്കൻ രാജ്യമായ അംഗോളയിൽ ഇസ്ലാം മതത്തിന് നിരോധനം ഏർപ്പെടുത്തിയതായി റിപ്പോർട്ട്. എനിക്ക് തോന്നുക, ശ്രദ്ധിക്കുന്നുണ്ട, ഈ നാട്ടിലെ വേറെ ഏതെങ്കിലും ഒരു മതത്തിനാണ് ഈ വിലക്ക് ഏർപ്പെടുത്തിയതെങ്കിൽ ആ മതം അവരെ സകല വർക്കും നിർത്തിവെച്ചിട്ട് ആ രാജ്യത്തിലേക്ക് ഫോൺ കോളുകളും മെസ്സേജുകളും അയച്ച്, ഐക്യരാഷ്ട്രസഭയ്ക്ക് മെസ്സേജ് അയച്ച് എന്തൊക്കെ അവർ ചെയ്യും? നമ്മൾ അങ്ങനത്തെ ഒരു വിവരം നമുക്കൊരു
വിഷയം തന്നെ. ലോക ചരിത്രത്തിൽ ആദ്യമായി ഇസ്ലാം നിരോധിക്കാണ് അംഗോള പള്ളി, അവർ തകർത്ത പള്ളിയുടെ ചിത്രം ഉണ്ട് ഇതില്. ഹബീബ റസൂലുള്ള പറഞ്ഞ തുടങ്ങിയ പിന്നെ നിരോധിക്കും പലരും. ലാ യൂജദു മുസ്ലിമുൻ മുസ്ലിമുൻ ബിറൂമേ ഇൽ ബിലാദിൽ അജമി ഇല്ലാ ഖതീലൻ ഔ അസീറാ. അറബി രാജ്യങ്ങളിൽ മുസ്ലിമിന് രണ്ടാലൊരവസ്ഥ ഉണ്ടാകും. ഒന്നിരിക്കൽ ബന്ധനസ്ഥൻ, അല്ലെങ്കിൽ കൊല ചെയ്യപ്പെടും. അങ്ങനത്തെ ഒരു കാലം വരുമെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ. ലോകം മുഴുവൻ ഇസ്ലാമിനെ നിരോധിക്കുന്ന ഒരു കാലം വരുമെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ. തുടങ്ങി നമ്മുടെ കണ്ണിന്റെ മുന്നിൽ തുടങ്ങിയിട്ട് നമുക്ക് വിഷമല്ലല്ലോ. നമുക്കിപ്പോഴും എന്താ, നമുക്ക് നമ്മളെ തൊട്ടടുത്ത മുസ്ലിമിനെ എങ്ങനെ ആക്ഷേപിക്കാൻ കഴിയുന്ന നമ്മളെ ചിന്ത. ലോക രാജ്യങ്ങളിലെ ഇസ്ലാമിന നിരോധിച്ചുകൊണ്ടിരിക്കുന്നു. അതിനൊക്കെ ഒരു ചെറുവിരൽ ആനക്കാൻ കഴിയുമെങ്കിൽ കഴിയുന്ന നാടല്ലേ കേരളം. നമുക്കൊന്നും നേരമില്ലല്ലോ. ലോക മുസ്ലിമീങ്ങൾക്ക് അബദ്ധങ്ങൾ പലപ്പോഴും പല നാടുകളിലും പ്രയാസമുണ്ടായപ്പോൾ ഒരുമിച്ച് നിന്നിട്ട് ലോക ജനതയ്ക്ക് താക്കീത് കൊടുത്ത ജനതയല്ലേ കേരളത്തിലെ മുസ്ലിമീങ്ങൾ. ഇപ്പൊ നമുക്ക് നേരെവിടെ ചിന്തിക്ക. അറബി രാജ്യത്തും ഒരു മുസ്ലിമിനെ കണ്ടെത്തുക സാധ്യമല്ല. ഒന്നിരിക്കൽ അവനെ ജയിലിലടക്കും, അല്ലെങ്കിൽ കൊല്ലും എന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ. അങ്ങനത്തെ ഒരു കാലം വരുമെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ അറബിയുൻ വലാ അറബിയ ഇസ്ലാമിക വംശജരായി ഏതെങ്കിലും റോമൻ രാജ്യങ്ങൾ, റോമൻ ആശ്രിത രാജ്യങ്ങൾ എവിടെയെങ്കിലും ഇസ്ലാമിന്റെ അനുയായികൾ ഉണ്ടെങ്കിൽ അവരെ മേൽ ചാടി വീഴും. ഫയഖ്തുലൂനഹും, എന്നിട്ട് കൊല്ലും. അവസാന കാലം എടുത്താൽ റോമൻ സംസ്കാരം സ്വീകരിക്കുന്ന ഒരു രാജ്യത്തും ശേഷിക്കുകയില്ല. അറബിയൻ പോലെ അറബിയത്തും ഒരു ഇസ്ലാമിക സംസ്കാരമുള്ള ആണോ പെണ്ണോ ഉണ്ടാവില്ല. ഇല്ല വലതു അറബിയൻ, ഒരു അറബിയൻ വംശജനായ കുട്ടിയെയും അവർ ശേഷിപ്പിക്കൂല. ഇല്ല കുത്തില, കണ്ട കൊല്ലും. അങ്ങനത്തെ ഒരു കാലം വരുമെന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ. നുഅയ്മ ബിൻ ഹമ്മാദ് റളിയല്ലാഹു കിതാബുൽ ഫിതനിൽ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു നമുക്ക് നാഫിഉൽ ഇൽമിനെ തരട്ടെ. എവിടെയും ഇല്ല, എവിടെയും ഒരു മുസ്ലിം ഒന്നിരിക്കൽ ബന്ധനസ്ഥനാക്കും, അല്ലെങ്കിൽ കൊല്ലും. ഇത് ലോകത്തിന്റെ നാനാഭാഗത്തും സംഭവിച്ചുകൊണ്ടിരിക്കുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി അതിനൊക്കെ എന്താ പോകുന്നു? എന്താ നമ്മളെ നാട്ടിൽ ഇന്നത്തെ സാഹചര്യം? നമ്മളിങ്ങനെ സ്റ്റേജിൽ കയറിയിട്ട് ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ കടിച്ചു കീറുന്നതിൽ മത്സരിക്കുന്ന കേരളത്തിന്റെ നിലവിലുള്ള അവസ്ഥ എന്താ? ബാപ്പയിൽ നിന്ന് ഗർഭമുണ്ടായ മക്കൾ എത്ര, ബാപ്പയിൽ നിന്ന് ഗർഭമുണ്ടായ പെൺമക്കൾ, മോളെ ബാപ്പ പോറ്റും, മോളെ മോളെയും ബാപ്പ പോറ്റും, രണ്ടിന്റെയും ബാപ്പ ഈ ബാപ്പ തന്നെ. ചിന്തിക്ക്, പെങ്ങളുടെ മകൾ പെങ്ങളുടെ മകളെ വിവാഹിതയാവാ, വിവാഹം കഴിക്കാൻ കഴിയില്ലല്ലോ അമ്മാവന്. പക്ഷേ അവളിൽ ഭാര്യാഭർത്തർ ജീവിക്കുന്ന രീതിയിൽ ജീവിക്കുന്ന അമ്മാവന്മാർ എത്ര. സ്വന്തം ആങ്ങളമാരിൽ മക്കൾ ജനിച്ച പെങ്ങന്മാർ എത്ര. ഇതൊന്നും നമുക്കൊരു വിഷയമല്ലേ മനുഷ്യന്മാരെ? ഇതൊന്നും നമ്മളെ സംബന്ധിച്ചതൊരു പ്രയാസമല്ലേ മനുഷ്യന്മാരെ? നിങ്ങൾ ചിന്തിക്ക്, ഇതാണോ ഇപ്പൊ നമ്മളെ വിഷയം? ഇന്ന് നിസ്സാരമായ കാര്യത്തിൽ കടിച്ചു കയറലാണോ വിഷയം? എന്താണ് കേരളത്തിലെ നിലവിലുള്ള സാഹചര്യം? പുറത്തു പറയാൻ പറ്റൂല, ചിന്തിക്കണം. ഉമ്മയെ വികാര താല്പര്യത്തിന് ഉമ്മയെ സമീപിക്കുന്ന മക്കളുള്ള കാലത്ത് ദജ്ജാൽ വരുമെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ. സത്യത്തിൽ ഞാൻ പറയൂല, ഇവിടെ കുറച്ച് കഥയുണ്ട്. നമുക്ക് ഈ കഥ കിട്ടും ഇന്നിവിടെ, നാളെ കാസർകോട്ട്, മറ്റന്നാ കണ്ണൂര്, പിറ്റേന്ന് മംഗലാപുരത്ത്, അതിന്റെ പിറ്റേന്ന് തിരുവനന്തപുരത്ത്. അപ്പൊ ഇങ്ങനെ ഇരിക്കും. ഒരു സ്ഥലത്ത് പോയാല് ഒരു എന്തോ പരിപാടി കഴിഞ്ഞാല് എന്തോ ഒരു ഭക്ഷണമോ വെള്ളമോ കുടിക്കുമ്പോ ആ നാട്ടിലെ പ്രധാനപ്പെട്ട ഒരു മെല്ലെ ചെവി പറയും, അറിഞ്ഞില്ലേ ഇവിടെ സംഭവം ഉണ്ടായി. അള്ളാഹുമ്മളെ കാക്കട്ടെ, ഇതിന്റെ ഇവിടെ കുറച്ച് സംഭവമുണ്ട്. അത് ഞാൻ പുറത്തു പറയാൻ പറ്റൂല. ഇവിടെ സംഭവമുണ്ട്, എൻ്റെ ഇവിടെ കുറച്ച് സംഭവങ്ങൾ എനിക്കറിയുന്നുണ്ട്. എൻ്റെ മനസ്സിനെ മാറ്റിയത് സത്യത്തിൽ ഈ സംഭവങ്ങളാണ്. അള്ളാഹു കാക്കട്ടെ. നമുക്കിപ്പോൾ ഈ തമ്മ് തല്ലുന്ന നേരല്ല, യുദ്ധകാല അടിസ്ഥാനം എന്നൊരു സംഭവം ഉണ്ടല്ലോ. ചില സമയത്ത് നമ്മൾ തമ്മിലുള്ള ഇഷ്യൂസ് എല്ലാം നമ്മളൊന്ന്
മാറ്റിക്കൊണ്ടിരിക്കും. എന്താണ് ഇന്നത്തെ അവസ്ഥ? ഉമ്മയെ സമീപിക്കുന്ന മക്കൾ നാടാണ് ഇന്ന് കേരളം. പുറത്തുവരാൻ പറ്റില്ല. വാഫിറു ഔറാ അൽ കരീം ഇദ്ദിഹാറഹു വഅരിദ് അൻ ശത്മില്ലി ഇമി തകറുമ ആ മോശത്തരം പരിധി വിട്ടാൽ പിന്നെ മിണ്ടാൻ പാടില്ല. അള്ളാഹു കാക്കട്ടെ. അത് പെണ്ണുങ്ങളും കുട്ടികളും ഇല്ലാത്ത സദസ്സായതുകൊണ്ട് മാത്രമേ ഞാൻ ഇത് പറഞ്ഞത്. പറയാൻ പറ്റില്ല. 1984 ഞാൻ ഈ ഹരിയെ തോടി പഠിച്ചത്. തന്റെ വികാര പൂർത്തീകരണത്തിന് വേണ്ടി ഉമ്മയെ സമീപിക്കുന്ന മക്കളുള്ള കാലത്ത് ദജ്ജാൽ വരുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. അന്ന് ഞങ്ങളൊക്കെ വിചാരിച്ച ഒരു 500 കൊല്ലെങ്കിലും കഴിയും. എത്രയാ? ഞാന് ഒരു സംഭാഷണം ഇങ്ങനെ പറഞ്ഞപ്പോ ഒരു പള്ളിയിലെ ഉസ്താദിനോട് അറിയാതെ ഇങ്ങനെ പറഞ്ഞപ്പോ അറിയാതെ പറഞ്ഞു പോയി ഒരു സംഭവം. അപ്പോൾ ആ വയസ്സനായ ഉസ്താദ് എന്നോട് പറയാ, അങ്ങനത്തെ ഒരു 4-5 കേസ് ഈ അടുത്ത കാലത്ത് എന്റെ അടുത്ത് തന്നെ കിട്ടിയിട്ടുണ്ട്. അല്ലാഹു കാക്കട്ടെ. സ്വന്തം വികാര പൂർത്തീകരണത്തിന് ആരെ സമീപിക്കുക? ഇത്രയേറെ മുസ്ലിം സംഘടനകൾ ഉണ്ടായിട്ട് ഈ തോന്നിയാസങ്ങൾക്കെതിരെ വല്ല ചിന്തയും നമുക്കുണ്ടോ? നമുക്കിത് ഇന്നൊരു വിഷയമാണോ? ചിന്തിക്ക്. നമ്മൾക്ക് ഒരുപാട് മദ്രസകളുണ്ട്. ഈ മദ്രസയിൽ ധാരാളം കുട്ടികളുണ്ട്. നമ്മൾ ചിന്തിക്കണം. പല സംഘടനകൾക്ക് മദ്രസകളുണ്ട്. നല്ല പ്രവർത്തനം തന്നെയാണ്. പക്ഷെ ആ ആ കുട്ടികളുടെ ഫയൽ, ഫ്യൂച്ചർ ഫയലും കൂടി നമ്മളൊന്ന് പരിശോധിക്കണ്ടേ? നമ്മൾ ഏകദേശം എല്ലാ സംഘടനകൾക്കുണ്ട് മദ്രസകൾ. സുന്നികൾക്കുണ്ട്, മുജാഹിദുകൾക്കുണ്ട്, ജമാഅത്തുകാർക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട്. എല്ലാവർക്കും ശഅബ മാസത്തിൽ പരീക്ഷ നടക്കും. 10-ാം ക്ലാസ് അടക്കം പാസ്സാവും, 5 പാസ്സാവും, 7 പാസ്സാവും, 10 പാസ്സാവും. ഇപ്പോൾ ഏകദേശമൊക്കെ +1 ഉം +2 ഉം ഉണ്ട്. ആ കുട്ടികളെ ഫ്യൂച്ചർ ഫയലൊന്ന് പരിശോധിച്ചിട്ട് നമ്മളെ കയ്യിൽ നിന്ന് മദ്രസ സർട്ടിഫിക്കറ്റ് വാങ്ങിപ്പോയ എത്ര പെൺകുട്ടികൾ ഇപ്പൊ ഇസ്ലാമിലുണ്ട് എന്നൊന്ന് അന്വേഷിച്ചൂടെ? ചിന്തിക്ക്. ഈ അടുത്ത് ഒരു അന്യസമുദായക്കാരുടെ ആരാധനാലയത്തിൽ സന്ധ്യാവന്ദന കീർത്തനം ചൊല്ലുന്നത് മദ്രസയിലെ 10-ാം ക്ലാസ് പാസ് ഫസ്റ്റ് ക്ലാസ്സായി പാസ്സായ പെൺകുട്ടിയാണ്. ചിന്തിക്ക്. ഞാൻ അതിനെപ്പറ്റിയൊന്നും കൂടുതൽ പറയുന്നില്ല. ഇസ്ലാം എന്ന് നിന്നൊരു വിഷയമല്ല. ഇസ്ലാമിനെ തന്നെ വലിച്ചെറിഞ്ഞിട്ട് പെൺകുട്ടികൾ ഓടുന്നു. നമുക്കൊന്ന് കൂടിയിരുന്നിട്ട് ഇതിനെന്താ പരിഹാരം എന്നൊന്ന് ചിന്തിച്ചൂടെ? അതല്ലേ ഒരു കോൺഗ്രസ്സുകാരന് കോൺഗ്രസ് എന്നൊരാൾ പോവുക എന്നുള്ള വലിയ പേടിയോ? ഒരു ലീഗുകാരന് ഒരാൾ ലീഗിന് പോവുക എന്നാണ് വലിയ വെജറോ? ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ഒരാൾ കമ്മ്യൂണിസ്റ്റിന് പോവുക എന്നാൽ വെജറോ? ഒരാൾ ഇസ്ലാമിന് പോയാലോ? ഒരാൾ ഇസ്ലാമിന് പോയാലോ? അത് ഒരു പ്രശ്നമല്ല. നമ്മളിപ്പോ എന്തൊക്കെ വിഷയം? മുജാഹിദിന് മുജാഹിദ് വിഷയം പറയ പരമനുഷ്യന്മാരെ എന്തേ പറയൂ? ജമാഅത്തിന് ജമാഅത്ത് വിഷയം, NDFന് NDF വിഷയം, നമ്മൾക്ക് ഇതൊക്കെ ഈ ഗ്രൂപ്പൊക്കെ വിഷയം. ഇസ്ലാമിനോ? ഇസ്ലാമിന് ആളില്ല. ഇസ്ലാമിന് ആളില്ല. അത് ശരിയാവുമ്പോൾ ആളില്ലാതെ കുളത്തിലോ? ചിന്തിക്ക്. നിങ്ങളൊന്നും വിചാരിക്കരുത്, നിങ്ങളൊന്നും വിചാരിക്കരുത്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ചിന്തിക്ക്. അള്ളാഹ്ക്ക് വേണ്ടി പറയാണ് ഞാനിത്, റബ്ബിന് വേണ്ടി പറയുകയാ. പള്ളിയിലെ ജമാഅത്തിന് വരുന്ന ഹാജിയന്മാര് പോലും എന്നോട് ഉസ്താദ് പറയാ, പള്ളിയിൽ ജമാഅത്തിന് സ്ഥിരമായി വരുന്ന ഒരു ഹാജിയാരുണ്ട്, നൂലും കൊണ്ടുവരണം, 2 പേരക്കുട്ടികൾക്കും പനിയാണ് ഉസ്താദെ, നിങ്ങളൊന്ന് നൂലൂരി തരി. എന്തായാലും നമ്മളെ പേരക്കുട്ടികളല്ലേ, ഇയാളവസാനം മുന്തിയില്ല. എന്തേ എന്തായാലും നമ്മളെ പേരെ കുട്ടികളല്ലേ എന്ന് വെച്ചാൽ, ഒരു കുട്ടിയുടെ പേര് ജോണ്, ഒരു കുട്ടിയുടെ പേര് ജേക്കബ്. സ്വന്തം വളപ്പിൽ അദ്ദേഹം തന്നെ പേര കൊടുത്ത് സ്ഥലം കൊടുത്ത് മരുമോനെ പോറ്റ. ഷഹാദത്ത് കലിമാറിയാത്ത മരുമോൻ, മരുമോന്റെ മക്കളും മൂപ്പരോ മൂപ്പരും മൂപ്പരോ ഓരോ നേരത്തും ജമാഅത്തിന് വരുന്ന നല്ല മുത്തക്കയായ മനുഷ്യൻ അറിയണോ? സ്ഥലം അറിയണോ? അറിയണോ? നാടറിയണോ? മല്ലറിയണോ? ഇങ്ങോട്ട് വാ. അതൊന്നും ആർക്കും വിഷയമല്ല, അന്നൊരു പ്രശ്നമല്ല. മദ്രസയും എല്ലാം പഠിച്ച് അതപുള്ള ചിട്ടയോടെ വളരുന്ന പെൺകുട്ടിയെ സ്വന്തം ബാപ്പ അടുത്ത പുരടെ തൊട്ടടുത്ത വളപ്പിലിട്ടിട്ട് ബലാത്സംഗം ചെയ്തിട്ട് അവിടെ തന്നെ കുഴിച്ചു മൂടി ഈ മലബാറിൽ.
അങ്ങനെ അത്ര. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, എന്താ ഇങ്ങനെ ഇങ്ങനെ ഇത്രത്തോളം സൊസൈറ്റി വഷളായിട്ടില്ല. നമ്മൾ പരസ്പരം പ്രതിരോധിക്കുന്നതിനിടയിൽ പിശാജ് വളർന്നത് നമ്മൾ അറിഞ്ഞില്ല. പിശാജ് എല്ലാ നിലയിലും ഉറച്ചു നിറഞ്ഞതുള്ളതാണ്. അല്ലാഹുവിന്റെ ഇത് തന്നെയാണല്ലോ പറഞ്ഞത്, രാവിലെ മുമ്മിനായവൻ വൈകുന്നേരം കോപ്പറവും, വൈകുന്നേരം മുമ്മിനായി കണ്ടവൻ രാവിലെ ഇസ്ലാമിൽ ഉണ്ടാവില്ല. അതൊന്നും മനുഷ്യന്മാർക്ക് ഒരു വിഷയമാവില്ല. മനുഷ്യന്മാർക്ക് അവരുടെ പക്ഷത്തു നിന്ന് പോയാൽ വലിയ ബേജാറും. ഇസ്ലാമോ, ഇസ്ലാമിന് ഇപ്പൊ എത്ര ആളെന്ന്, ഇസ്ലാമിന് ഇപ്പൊ ആളില്ലാത്തതുകൊണ്ട് അതിന് ബേജാർപ്പെടാനും ആളില്ല. ഇസ്ലാമിന് പോയാലേ ബേജാറുള്ളൂ, നിങ്ങൾ ചിന്തിക്കുക. അത്രയ്ക്ക് തന്നെ ബേജാറുള്ളൂ, അതിനെ ബേജാറുള്ളൂ, അങ്ങനെ അത്രയൊക്കെ ഉള്ളൂ. അങ്ങനെയാണ് ആലോചിക്ക്. ഇതൊക്കെ ഇന്ന് നമ്മളെ നാട്ടിലെ സർവ്വസാധാരണയായ പ്രവർത്തനങ്ങളാണ്. അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ, ഭയാനകമായ അവസ്ഥയിലേക്ക് സമുദായം ഇതാ തരം മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എവിടെയും അപാസകരമായ ലൈംഗിക ജീവിതം, പെണ്ണുങ്ങളിൽ അടിതെറ്റി വീണുകൊണ്ടിരിക്കുന്നു, ലജ്ജ നഷ്ടപ്പെട്ടിരിക്കുന്നു, എവിടെയും തിന്മകൾ അധികരിച്ചിരിക്കുന്നു. 10 വയസ്സായ കുട്ടികൾ കള്ളുടിക്കുന്നു, 10 വയസ്സായ കുട്ടികൾ കള്ളുടിക്കും. 10 വയസ്സായ കുട്ടികൾ കള്ളുടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ ആഴ്ച വയലെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ ഞാൻ ഈ ആഴ്ച ഒരു നാട്ടിലേക്ക് ചെന്നപ്പോൾ മാലിന്യ ഖത്തീബ് പറഞ്ഞു, 10 വയസ്സായ കുട്ടികളെ വരെ ഇവിടെ പാറി മനുഷ്യന്മാരെ കള്ളുടിക്കും. എന്നാ നമ്മളെല്ലാവരും ഉണ്ടല്ലോ ഒന്ന് യോജിച്ചിട്ട്, എല്ലാ സംഘടനകളും ഒന്ന് യോജിച്ച്, അല്ലാ ഇത് എന്തൊക്കെ നമ്മളെ സമുദായത്തിന്റെ പോക്ക്, തൽക്കാലം നമ്മുടെ തർക്കമൊക്കെ അവിടെ നിന്ന് വെക്കുക, അവരവരുടെ അഭിപ്രായക്കാരൊക്കെ നിലനോട്ടെ, ഒന്ന് ഒരുമിച്ച് കൂടി പണിയെടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മളെ താല്പര്യം കൊണ്ട് നമ്മൾ പോയാൽ അള്ളാഹിന്റെ കോടതി നമ്മൾ പരാജയപ്പെടും. അതുകൊണ്ട് അള്ളാഹിന്റെ ദീനിനെ നമ്മൾ മുൻനിർത്തുകയും അതാത് സംഘടനകൾ അവരവരുടെ അഭിപ്രായത്തിൽ തന്നെ നിലനിൽക്കട്ടെ, അവിടൊന്നും ഇവിടെ വിഷയമല്ല. ഞാൻ ഈ പറയുന്നത് കൊണ്ട് ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിലേക്ക് ചേക്കേറുകയോ, അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്കൊരു വഴിയുണ്ട്, ഞാൻ ബഹുമാനപ്പെട്ട വരക്കൽ ബഹലവി മുല്ലക്കോയ തങ്ങൾ, പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ, ഷുജായ് മൊയ്തീൻ മുസ്ലിയാർ, പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ, കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ, ബഹുമാനപ്പെട്ട ഷംസുലമായി ഇ കെ ബോക്കർ മുസ്ലിയാർ, കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ തുടങ്ങി ഇന്ന് വരെ വരുന്ന ആ സുന്നത്തെ ജമാഅത്തിൻ്റെ മഹാന്മാരുടെ നേതാവിൻ്റെ കാലിൻ്റെ ചുവട്ടിലേക്ക് തല വെച്ച് കൊടുത്തവനാണ് ഇന്നും. അങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ആ മഹാന്മാരുടെ പേരിൽ ജീവിക്കാൻ നമുക്ക് തോഫിയൊക്കെ തരട്ടെ. അള്ളാഹു അവരുടെ കൂട്ടത്തിലായി ഹബീബ റസൂലുള്ളാഹിയുടെ ജിവാറിലായി പരിശുദ്ധ സ്വർഗം പോകാൻ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ തരട്ടെ. അവരൊക്കെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പടുത്തുയർത്ത നാടാണ് കേരളം. ഓരോ കാലത്തും ഇഷ്യൂസ് മാറും, പ്രശ്നങ്ങൾ മാറും. അതുകൊണ്ട് എല്ലാ കാലവും ഒരു പാട്ട് പാടുന്നതിന് പകരം നമ്മളൊന്ന് ഇരുന്ന് ചിന്തിച്ച് അതാ ചെയ്യേണ്ടത്. റമദാൻ മാസത്തിൽ ഇവിടുത്തെ ഒരു ഹോട്ടലിൽ നമ്മളെല്ലാവരോടും കൂടുക, എന്നിട്ട് മുസ്ലിം സംഘടനാ നേതാക്കന്മാരെല്ലാവരും കൂടിയിട്ട് ഒരൊറ്റ ചായ കൂടിയും പിരിയലും. നാട്ടിലുള്ള ആളുകൾ ആ കോഴിക്കോട്ട അങ്ങാടിയിൽ ഈ കൊല്ലം നിങ്ങൾ ചായ കുടിക്കാൻ കൂടുന്നുണ്ട് മുസ്ലിം നേതാക്കന്മാർ, അടുത്ത കൊല്ലം കൂടുമ്പോൾ അത്ര മുസ്ലിമീങ്ങൾ ഇപ്പൊ അടുത്ത കൊല്ലം കൂടുമ്പോൾ ഉണ്ടാവില്ല, എന്നാലും നിങ്ങൾ ചായ കുടിച്ച് പിരിയും. അതെന്ത് വേനയാണ്, നിങ്ങളൊന്നും വിചാരിക്കരുത്. നമ്മൾ കൊല്ലം കൊല്ലം റമദാൻ മാസത്തിൽ ഇവിടെ ചായ കുടിക്കാൻ കൂടും മുസ്ലിം സംഘടനകൾ, ഓരോ കൊല്ലം ഇവിടെ ഇസ്ലാമെന്ന് അങ്ങനെ പോവും. എത്ര ഈ കോഴിക്കോട് മാത്രം പരിശോധിക്കും. അതുകൊണ്ട് വിഷയം വളരെ ഭയാനകമാണ്. മുസ്ലിം സമുദായം വളരെ ആപത്തുള്ള ഒരവസ്ഥയിലേക്ക് മുസ്ലിം ഉമ്മത്ത് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയും പ്രശ്നങ്ങൾ, ഭയങ്കരമായ പ്രശ്നം, അതിനേക്കാൾ വലിയ ഒരു ഭയാനകമായ വിഷയം നിങ്ങൾ കാണുന്നില്ലേ? അത് ചിന്തിക്കണം. ഞാൻ ഈ അടുത്ത കാലത്ത് തമിഴ്നാട്ടിലെ ഒരുപാട് ഭാഗത്ത് പോയിട്ടുണ്ട്, കർണാടകയിലെ ഒരുപാട് ഭാഗത്ത് പോയിട്ടുണ്ട്, കേരളം മൊത്തം ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ സഹായത്താൽ ഈ നോമ്പ് കഴിഞ്ഞിട്ട് പോലും ഏത് കവലെ ചെന്നാലും അവിടെ പ്രൊജക്ട് ചെയ്തിട്ടുള്ള ഒരു കട്ടൗട്ട് നരേന്ദ്രമോദിയുടേതാണ്. അതെന്താ ഇയാൾക്ക് ഇത്ര വലിയ പ്രത്യേകത? നമ്മൾ ആരെങ്കിലും അതിനെ പറ്റി ആലോചിച്ചിട്ടുണ്ടോ? നമ്മളെ നാടിൽ 99% ഹിന്ദുക്കളും മുസ്ലിമീങ്ങളെ ഇങ്ങനെ പിടിച്ച് കൊണ്ടു നടക്കുന്ന നാടായ ഭാരതത്തിൽ ഇപ്പോൾ ഏറ്റവും അധികരിക്കുന്ന സാധനം വർഗീയതയാണ്. അതിന് അടുത്ത സമുദായത്തോട് ഒന്ന് നമുക്ക് മിണ്ടിയിട്ട് ഈ വർഗീയത വളരുന്നതിന് സ്വാമി നമുക്ക് എന്തെങ്കിലും കൂടെ ചെയ്യാണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ നമ്മൾ തമ്മിലുള്ളത് തീർത്തിട്ട് വരുന്ന അവർ പറയൂലേ? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലാവും. നിങ്ങൾ ചിന്തിക്കും മനുഷ്യന്മാരെ, നിങ്ങൾക്കിതിന് ഭയമില്ലേ? നിങ്ങൾ ഭയപ്പെടണ്ടേ?
എന്താണ് ഈ അയാൾ വലിയ സയന്റിസ്റ്റാ? അല്ല, നരേന്ദ്രമോഡി എന്ന മനുഷ്യന്റെ പ്രത്യേകത എന്താ? അയാൾക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ സയന്റിസ്റ്റാ പറ. അയാൾ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനാണോ? ഏറ്റവും വലിയ എക്കണോമിസ്റ്റാ? ഒന്നല്ല. എന്തെങ്കിലും ശാസ്ത്രശാഖയിൽ പ്രാവീണ്യമുള്ള ആളാ? ഒന്നല്ല. പിന്നെ എന്താണ് പ്രത്യേകത? 2004 ഒരു ഗോത്ര സംഭവത്തെ ഊതി വീർപ്പിച്ച് ആയിരക്കണക്കായ മുസ്ലിമീങ്ങളെ നരമേധം ചെയ്യാൻ കൂട്ടുനിന്ന മുഖ്യമന്ത്രി അല്ലേ? പറ, അതിനപ്പുറമൊക്കെ എന്തെങ്കിലും ഉണ്ടോ? നിങ്ങളെ ചിന്തിക്കണം. നമ്മൾ എന്താ ചെയ്യേണ്ടത്? എന്നാൽ രാജ്യത്തെ 99% ഹൈന്ദവ സഹോദരങ്ങളും നമ്മളെ കൂടെയാണ്. നമ്മുടെ ഭാരതം എന്നാൽ ലോകത്തെ ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും നാടാണ് ഈ ഭാരതം. ആ ഭാരതത്തിന്റെ പഴയ കാല ചരിത്രത്തിന് കളങ്കം വരുത്തുന്ന വിധത്തിൽ വർഗീയത വളരുന്നു. നമ്മളെ കൂട്ടത്തിൽ തന്നെ പുത്തം കൂത്തുകാരായ കുട്ടികൾ തലമറന്ന് എന്നതേക്കുന്നു. അള്ളാഹു കാക്കട്ടെ നമ്മളെ കുട്ടികൾ അവരുടെ കൂട്ടത്തിലും. ഇത് വളർന്നാൽ ഇവിടെ ഇരിക്കപ്പുറതിയില്ലാതാവും. ഇത് മറ്റൊരു സ്പെയിനായി അത് പഠിക്കും. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, 16-ാം നൂറ്റാണ്ടിൽ സ്പെയിനിൽ കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത് 30 ലക്ഷം മുസ്ലിമീങ്ങളെയാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ചിന്തിക്കണം. അതുകൊണ്ട് നമ്മൾ മറ്റു സമുദായങ്ങളുമായിട്ട് നമ്മൾ അതിനേക്കാൾ വലിയൊരു പ്രശ്നം എന്താ? എല്ലാ കവലയിലും വൈകുന്നേരമായ ഈ സ്വൈരല്ലായ്മ, ഇന്ന് ഇവർ നാളെ മറ്റൊരു വിഭാഗം. ഈ പരിസരത്തെ ഹിന്ദുക്കൾ പൊറുതി മുട്ടൂലേ? ഇത് ഈ കൗമ ഇവിടുന്ന് അന്ന് തീർന്നു പോയാലും നമ്മൾ സ്വൈരായിട്ടൊന്ന് കടന്നുറങ്ങുമെന്ന് വിചാരിക്കൂലേ? നിങ്ങൾ ചിന്തിക്ക്, ഒന്ന് സ്വൈരായിട്ട് കടന്നുറങ്ങാന്ന് വിചാരിക്കൂലേ? അതുകൊണ്ട് നമ്മള് നമ്മുടെ മുൻഗാമികളായ സ്വാലിഹീങ്ങളും മുൻഗാമികളും നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകതയായി മറ്റു സമുദായത്തെ ആകർഷിച്ചിട്ടുള്ളത് നമ്മുടെ ഇസ്ലാമിയത്തിന്റെ പേരിലാണ്, നമ്മുടെ സൽസ്വഭാവത്തിന്റെ പേരിലാണ്. അതാണ് ദഅവത്തിന്റെ ആധാരം എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അബൂ ദാവൂദ് രേഖപ്പെടുത്തിയ, ഇബ്നു മാജ രേഖപ്പെടുത്തിയ ഒരു ഹദീസിൽ കാണാം. അലാ ഉഖ്ബിറുകും ബിഅഫ്ളല ദറജത മിന സ്വലാത്തി വസ്സദഖത്തി വസ്സിയാം ഖാലു ബലാ യാ റസൂലുള്ളാഹ്. ഞാൻ അവസാനിപ്പിക്കാം ഒരു ഹദീസ് കേട്ട് പോയിക്കോളൂ. പുണ്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുന്നത്തായ നിസ്കാരത്തെക്കാൾ, സുന്നത്തായ നോമ്പിനേക്കാളും, സുന്നത്തായ സദഖയേക്കാളും കൂലി കിട്ടുന്ന ഒരു പണി ഞാൻ പറഞ്ഞു തരാമെന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ. സുന്നത്തായ നിസ്കാരത്തെക്കാളും, സുന്നത്തായ നോമ്പിനേക്കാളും, സുന്നത്തായ സദഖയേക്കാളും കൂലി കിട്ടുന്ന ഒരു പണി പറഞ്ഞു തരാമെന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ. അപ്പോൾ സ്വഹാബികൾ പറഞ്ഞു, ബലാ യാ റസൂലുള്ളാ. മനുഷ്യർ തമ്മിൽ ഭിന്നിക്കുമ്പോൾ അവിടെ നിങ്ങൾ സുൽഹുണ്ടാക്ക. മുസ്ലിമീങ്ങൾ ഭിന്നിക്കുമ്പോൾ വിശേഷിച്ച് മുസ്ലിമീങ്ങൾ ഭിന്നിച്ചാൽ അവിടെ ദീൻ നഷ്ടപ്പെട്ടു പോകും. മൊട്ടയടിച്ചു എന്നാണ്, സ്പെയിനിൽ മൊട്ടയടിച്ചു, ദീനില്ലാതായി. ലാഹൂർ തഹല്ലുഖു ശരി, മുടി മൊട്ടയടിക്കുന്ന കാര്യമല്ല. വലാക്കിൻ തഹല്ലുഖു ദീൻ, ഒരു നാട്ടിൽ മുസ്ലിമീങ്ങൾ ഭിന്നിച്ചാൽ ആ നാട്ടിലെ മുസ്ലിം ഇസ്ലാം മൊട്ടയടിച്ച് എറിഞ്ഞ മുടിയെ പോലെയാകുമെന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഞാൻ പറയാണ്, ബഹുമാനപ്പെട്ട നേതാക്കന്മാരെ, ഞാൻ നിങ്ങളോട് എന്തെങ്കിലും ഈ വാക്കിലോ എവിടെയെങ്കിലും നിങ്ങൾക്ക് വിഷമം തോന്നിയിട്ട് ക്ഷമിക്കണം. നിങ്ങളൊക്കെ ചെരുപ്പെടുത്തിട്ട് ഇവിടെ വെക്കാൻ മാത്രം നിസ്സാരനാണ് റഹ്മത്തുള്ള. നിങ്ങൾ മുസ്ലിം നേതാക്കന്മാരെ, ഉസ്താദ്മാരെ, നിങ്ങളുടെ ചെരുപ്പെടുത്തിട്ട് സമസ്ത കേരളമിയത്തുലമയുടെ പ്രസിഡന്റിൻ്റെയും സെക്രട്ടറിയുടെയും ചെരുപ്പെടുത്തിട്ട് തലയിൽ വെക്കാൻ മാത്രം നിസ്സാരനാണ് റഹ്മത്തുള്ള. ഞാൻ ഓർമ്മിപ്പിക്കാം, ഈ സദസ്സിനെ മുൻനിർത്തിയിട്ട് ഓർമ്മിപ്പിക്കാം, സമസ്ത കേരള ജമിയത്തുലമയുടെ ട്രഷറർ മരിച്ചുപോയി, പാർണൂർ ഇബ്രാഹിം സിലെ, അള്ളാഹു അവർക്ക് മഗ്ഫിറത്ത് കൊടുക്കട്ടെ. അതിൻ്റെ അതിൻ്റെ നേതാക്കന്മാർ പ്രസിഡന്റ് കോയക്കുട്ടി മുസ്ലിയാർ, സെക്രട്ടറി ചെറുശ്ശേരി ജയന്തി മുസ്ലിയാർ, അവരുടെ ചെരുപ്പെടുത്തിട്ട് തലയിൽ വെക്കാൻ മാത്രം, എന്നിട്ട് അവരെ പിന്നാലെ നടക്കാൻ മാത്രം അയോഗ്യനും നിസ്സാരനുമാണ്. ഈ പറഞ്ഞ വാക്കുകളിൽ ഉസ്താദ്മാർക്ക് എന്തെങ്കിലും വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. നിങ്ങളൊന്നും അറിയാത്ത വിധത്തിൽ പലപ്പോഴും നിങ്ങൾ ഉദ്ഘാടനം ചെയ്തു പോരുന്ന സമ്മേളനങ്ങളിൽ പിന്നെ എന്ത് നടക്കുന്നു എന്ന് പലപ്പോഴും നിങ്ങൾ അറിയുകയില്ല. നിങ്ങൾ എന്നെ പോലത്തെ പുതിയ പ്രബോധകരെ മര്യാദ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളെ ബാപ്പമാർ പടുത്തുയർത്തിക്കൊണ്ടുവന്ന ദീൻ ഈ നാട്ടിൽ നഷ്ടപ്പെടുമെന്ന് നിങ്ങളെ കാല് പിടിച്ച് ഞാൻ പറയാം. ഞാൻ അവരുടെ കദമിന്റെ ചുവട്ടിലാണ്. മഹാന്മാരായ ആലിമീങ്ങളെ ചെരുപ്പിന്റെ ചുവട്ടിൽ നിൽക്കാൻ മാത്രം ഞാൻ അയോഗ്യനാണ്. ഞാൻ നിസ്സാരനാ, ഞാൻ നിസ്സാരനാ,
ഞാൻ ആരോടും മാപ്പ് പറയും? എനിക്ക് അബദ്ധം പറ്റി എന്ന് പറഞ്ഞാൽ ആരോടും മാപ്പ് പറയും? എന്റെ കയ്യിൽ അബദ്ധമായി പറ്റിയ വാക്കുകൾക്കെല്ലാം പറയേണ്ടവരോട് ഞാൻ വിളിച്ചു മാപ്പ് പറഞ്ഞിട്ടുണ്ട്. മാപ്പ് പറഞ്ഞു എന്നത് നേരാണ്. ഞാൻ ആരോട് മാപ്പ് പറയും? എനിക്ക് രക്ഷപ്പെടണമെന്നല്ലാത്തൊരു മോഹവുമില്ല. അതോടുകൂടെ ഞാൻ നിങ്ങളോട് പറയാണ്, ഞാൻ ഉസ്താദ്മാരെ, നിങ്ങളുടെ ചെരുപ്പ് എൻ്റെ കാലിൻ്റെ തലയുടെ മുന്നിൽ വെച്ചിട്ട് നിങ്ങളെ പിന്നാലെ നടക്കും. അതിന് മാത്രം ഞാൻ നിസ്സാരനാണ്. സമുദായം നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുകയാ. ബാപ്പമാരെ മക്കളെ പെൺമക്കൾ പ്രസവിച്ചു കൊണ്ടിരിക്കുന്നു. ആങ്ങളമാരെ മക്കള് പെങ്ങന്മാര് പ്രസവിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങ അമ്മാവന്മാരെ മക്കള് ഇതാ അനന്തരവത്തികളും പ്രസവിച്ചു കൊണ്ട് നിൽക്കുന്നു. അടുത്ത വീട്ടിലെ അടുത്ത അന്യ സമുദായക്കാരന്റെ ആരാധനാലയത്തിൽ വൈകുന്നേരമായാൽ അവിടുത്തെ പൂജാകർമ്മം ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്നത് മുസ്ലിം സമുദായത്തിലെ ആ മതത്തിലേക്ക് പോയ പെൺകുട്ടികൾ ധാരാളമാണ്. ഏതെങ്കിലും ഒരു മത ഉദ്ദേശിച്ചല്ല ഞാൻ പറയുന്നത്. ഈ കോഴിക്കോട്ട് പോലും എല്ലാ സംഘടനകളുടെയും തറവാടല്ലേ? ഇതൊന്ന് പഠിക്കേ എന്താണ് നിലവിലുള്ള സാഹചര്യം എന്ന്. അതോടുകൂടെ തന്നെ രാജ്യത്ത് വർഗീയത വളരുന്നു. നമ്മൾ തമ്മിലുള്ള തല്ലൊക്കെ ഒരല്പം നിർത്തിവെച്ച് അന്യ സമുദായക്കാരുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും കാര്യം പറഞ്ഞാൽ മനസ്സിലാകും. ഈ അടുത്ത ദിവസം ഇവിടെ പാലക്കാട് യാഗം നടത്തുന്ന തഥാഗതൻ എന്ന ഒരു സ്വാമി കൊയിലാണ്ടിയിൽ വന്നപ്പോൾ എന്നെ വിളിച്ചിരുന്നു. ഞാൻ അവരുടെ പരിപാടിയിൽ എന്റെ കാര്യം കട്ട് ചെയ്തും പോയി. എന്തുകൊണ്ടെന്നാൽ അത് അദ്ദേഹം ഹിന്ദു സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനിയാണ്. അദ്ദേഹത്തിന്റെ സംസാരം അദ്ദേഹത്തിന്റെ മുറിയിൽ വളരെ കൂടുതൽ നേരം ഞാൻ ഇരുന്നു. എന്തുകൊണ്ട്? എന്നിൽ നിന്ന് അദ്ദേഹം ഇസ്ലാമിനെ മനസ്സിലാക്കാൻ വേണ്ടി. ഏറ്റവും ചുരുങ്ങിയത് മാപ്പിളാര് വിചാരിച്ചതുപോലെ അല്ല, അവരെ പഴയ ശൈലി തന്നെയാണുള്ളത്. സ്നേഹം, കാരുണ്യം, ഇതൊക്കെയാണ് അവരുടെ മുഖമുദ്ര എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അത് നമ്മളെ കുട്ടികൾക്ക് പകർന്നു കൊടുക്കണം. ആരോ ഞാനെ ആരോ എൻ്റെ വീട്ടിലേക്ക് ഫോൺ ചെയ്തു. ഒരു 2-3 കൊല്ലം മുമ്പ് കാസിമിയുടെ വണ്ടി അപകടത്തിൽ പെട്ടു എന്ന് ഫോൺ ചെയ്തു. അപ്പോൾ ഞാൻ അങ്ങനെ വാപ്പാക്ക് വലിയ ബേജാറായി. എനിക്കാവട്ടെ അന്ന് വീട്ടിൽ പോകാൻ കഴിയൂല, വലിയൊരു തിരക്കുള്ള ദിവസമാണ്. അങ്ങനെ ഞാൻ പ്രസംഗിക്കുന്ന പ്രസംഗത്തിൻ്റെ ഒരു ഫോണിൽ ആരോ വാപ്പാക്ക് കേൾച്ചു കൊടുത്തു. അവന് വാപ്പാക്ക് ഒരല്പം സമാധാനമായി. പിറ്റേന്ന് രാവിലെ ഞാൻ അതിരാവിലെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ തൊട്ടടുത്ത വീട്ടിലെ ഒരു അമ്മക്കുട്ടി ഓടി വന്നിട്ട് എൻ്റെ കൈ കൊണ്ട് പിടിച്ചിട്ട് പറഞ്ഞു, അമ്മക്ക് ഇന്നലെ രാത്രി ഉറങ്ങാൻ വന്നില്ല മോനെ, നിനക്കെന്തോ പറ്റിയെന്ന് കേട്ടു. അതാണ് കേരളം. ആ അമ്മയും കരഞ്ഞു, ഞാനും കരഞ്ഞു, എൻ്റെ ഉമ്മയും കരഞ്ഞു. ഇതാണ് കേരളം. അതേ മക്കൾക്ക് ആ സ്നേഹം നിലനിർത്താൻ നമുക്കിന്ന് കഴിയണില്ല. നമ്മൾ ചിന്തിക്കണം. അന്യ സമുദായക്കാരോട് നമ്മൾ കാണിച്ച സ്നേഹം, ബഹുമാനപ്പെട്ട വെളിയങ്കോട് ഉമർ ഖാദിയുടെ കൂടെ നടന്ന എല്ലാ കാര്യത്തിലും സഹകരിച്ച ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യാൻ കൂടെ കൂടെ നിന്നിടത്ത് ചോയ്യ ചോയ് ഒരു ദിവസം ചോദിച്ച്, മൊലിരാപ്പിളെ എനിക്ക് എന്തെങ്കിലും ഉണ്ടാവോ എന്ന് ചോദിച്ച്. വല്യം മുതലാളിയായിരുന്നു ബഹുമാനപ്പെട്ട വെളിയങ്കോട് ഉമർ ഖാദി. അപ്പോൾ പറഞ്ഞു, ചോയ്യേ എൻ്റെ പുരൻ്റെ മുന്നേ തന്നെ ഈ എടുത്തു 3 ഏക്കർ ഭൂമിയോട് കൊടുത്തു ചോയ്ക്ക്. വെളിയങ്കോടുണ്ട് ചോയ്യുടെ അമ്പലം. വെളിയങ്കോടുന്ന് വന്നവരിവിടെ ഉണ്ടാ? വെളിയങ്കോടുന്ന് വന്നവർ ഒരാൾ കൈ പൊക്കാനുണ്ട്, ഒരാളുണ്ട് വെളിയങ്കോട്. നിങ്ങൾ നിങ്ങളും കൂടെ ഒക്കെ ഇങ്ങോട്ട് നോക്ക്, വിളി നോക്ക്. ചോയിയുടെ അമ്പലം ആര് കൊടുത്ത സ്ഥലം പറ ആര് കൊടുത്ത്? ഉമർ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി സ്വന്തം പുരയുടെ മുന്നിലെ സ്ഥലം, സ്വന്തം പുര മുൻഭാഗം, റോട്ടിലേക്കുള്ള മുൻഭാഗം, ആ സ്ഥലം ചോയി. പ്രൈവറ്റ് സെക്രട്ടറിയാ ആരുടെ? ഉമർ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി. ആരാ ഉമർ ഖാദി? ബെയ്ത്ത് ചൊല്ലിയിട്ട് റൗളയെ ഇഷ്ക് കൊണ്ട് പൊട്ടിച്ച മഹാൻ. അവരെ രഹസ്യം സൂക്ഷിപ്പിക്കാരൻ ചോയ്യ. ഈ ചോയി ചോദിച്ച് മൊലിരാപ്പിളെ എനിക്ക് എന്തെങ്കിലും ഉണ്ടാവില്ലേ? ശിർത്തട ആ ഭാഗം എടുത്തു, ഫ്രണ്ട് ഭാഗം കൊടുത്തു 3 ഏക്കർ. എന്തിന്? എന്തിന്? അമ്പലത്തിന് കൊടുത്തു, അമ്പലത്തിന് കൊടുത്തു. ഞാൻ ആ സ്ഥലം കണ്ടതാണ്, കേട്ടതല്ല, കണ്ടതാണ്. അമ്പലത്തിന് കൊടുത്തു 3 ഏക്കർ. ഇപ്പോഴവിടെ അമ്പലമുണ്ട്. എന്തെങ്കിലും ഒരു കാര്യം, ഒരു പൂജ പ്രശേഷ ചെയ്യുകയാണെങ്കിൽ ഇവിടെ തറവാട്ടിൽ വന്ന് പറയും. ഇപ്പോഴും ഹിന്ദുക്കളായ സഹോദരങ്ങൾ, 3 ഏക്കറുണ്ട്, പൊന്നും വില കിട്ടുന്ന 3 ഏക്കറാണ്. അമ്പലത്തിന്റെ പേര് ചോയിന്റെ അമ്പലം. ഉമർ ഖാദി മരിച്ചിട്ട് 161 കൊല്ലായി. ആ നാട്ടുകാർ ഇപ്പോഴും സൂക്ഷിക്കുന്ന നന്മ എത്രയാ? നമ്മളത് തർക്കിച്ചാൽ എങ്ങനെ ജനങ്ങളെ അന്യ സമുദായക്കാരുമായി നമുക്ക് മര്യാദക്ക് അവരോടുള്ള ബന്ധമൊന്ന് ഊട്ടി ഉറപ്പിക്കാൻ കഴിയും? അതുകൊണ്ട് നമ്മളെ നാട്ടിൽ വർഗീയത
ഏറ്റവും ശക്തമായി വളർന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഉസ്താദ്മാർ ദയവായി ഈ തർക്കൊന്ന് ലേശം അവസാനിപ്പിച്ചിട്ട് ആര് താഴ്ന്നാലും എന്താണ് മനുഷ്യന്മാര്, ഈ കൈ ഈ കൈയിന്റെ മുന്നിൽ താഴ്ന്ന്, ഇതിലെന്താണ് മനുഷ്യന്മാരെ ഉള്ളത്, ഈ കൈയിന്റെ മുയിൽ ഈ കൈ താഴ്ന്ന്, ഈ കൈയിന്റെ മുയിൽ ഈ കൈ താഴ്ന്ന്. അൽ മുഅ്മിനുൽ ഒരു ശരീരം പോലെയാണ് നമ്മളെല്ലാവരും. ഈ കൈയിന്റെ മുന്നിൽ ഈ കൈ തോറ്റ്, ഈ കൈയുടെ തോൽക്കാനൊന്നില്ലല്ലോ. ഈ കൈയിന് ഇവിടെ വേദനയായാൽ ഈ ശരീരം മുഴുവൻ പനി പിടിക്കും. അത് അറിയിക്കൽ മാത്രമാണ്, അറിയിക്കുക എന്ന വാക്കിന് ഞാൻ എഡിറ്റ് ചെയ്യുന്നു, ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് എൻ്റെ മുഅ്മിനീങ്ങളെ. ഇതിലുള്ള താല്പര്യം മറ്റൊരു ചിന്തയുമില്ല. ഇനി പൈശാചിക പ്രേരണയാൽ ഇതിൻ്റെ പിന്നിൽ ആരെന്ത് വിചാരിച്ചാലും അതിനെയൊന്നും ഞാൻ ഗൗനിക്കുന്നേയില്ല. ഇതിൻ്റെ പിന്നിൽ അല്ലാഹു ജല്ല ജലാലായ സുബ്ഹാന്റെ പൊരുത്തമല്ലാതെ ഒന്നും റഹ്മത്തുള്ള ആഗ്രഹിക്കുന്നില്ല. മുസ്ലിം സമുദായത്തിൻ്റെ ഐക്യത്തിന് വേണ്ടി ഇലാ ഹദ്റത്തുൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ.